Red FM Melting Point. നമസ്കാരം സർ. നമസ്കാരം. 18-ആം പടി വിജയത്തിൻ്റെ 18-ആം പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളുമായി ഇത്രയധികം പുതുമുഖങ്ങളെയാണ് നിരത്തിക്കൊണ്ട് അതിഗംഭീരമായ ഒരു സിനിമ. ഞാൻ ഈ സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിച്ചൊരു കാര്യം, ഇതൊക്കെ ഒറിജിനലി നടന്ന സംഭവമാണോ എന്നാണ്. ആ ഇടിയും ആ ഫൈറ്റും ആ കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇതിൽ എത്രത്തോളം ഒറിജിനൽ കഥയുണ്ട്? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. കാരണം ഇതൊരു കഥയാണ്. ഒന്ന് കഥ എന്ന് പറയുന്നത്, നമ്മൾ കഥയുടെ ഒരു ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് ഫിക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമകൾ കണ്ട് വളർന്ന ചൈൽഡ്ഹുഡാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ കൂടുതലും എക്സ്പോസ്ഡ് ആയിരുന്നത് ആ സമയത്ത് 80-കളുടെ ബിഗിനിങ്ങിൽ ഇറങ്ങിയ വലിയ തരം സിനിമകളിൽ, അത് മുകുൽ ആനന്ദിൻ്റെ സിനിമകൾ, അമിതാഭ് ബച്ചൻ്റെ സിനിമകൾ, രമേശ് ഷെപ്പിയുടെ സിനിമകൾ ഒക്കെ, അങ്ങനത്തെ ഒരു ഭയങ്കര ലാർജർ ദാൻ ലൈഫ് സിനിമകൾ കണ്ടാണ് വന്നത്. നമ്മൾ കണ്ട ഇംഗ്ലീഷ് സിനിമകളെല്ലാം തന്നെ വലിയ സിനിമകളായിരുന്നു. ഇവിടെ നമ്മുടെ സാധാരണ ശ്രീകുമാറിലും ശ്രീ വിശാഖിലും ന്യൂ തിയേറ്ററിലുമൊക്കെ കണ്ടിരുന്നത് വലിയ സിനിമകളാണ് ഞങ്ങൾ കണ്ടിരുന്നത്. മലയാളത്തിലും വന്ന് ഓടിക്കൊണ്ടിരുന്ന സിനിമകൾ പടയോട്ടം പോലെ, അല്ലെങ്കിൽ ഉദയയുടെ വലിയ നവോദയയുടെ സിനിമകൾ പോലെ. അപ്പോൾ ഞാൻ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫാസിനേറ്റിംഗ് വേൾഡായത്, മീനിങ് ഫുൾ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമയൊക്കെ നമ്മൾ പിന്നീട് കുറച്ചും കൂടെ വളർന്നതിന് ശേഷമാണ് അതിലേക്ക് എക്സ്പോഷർ കിട്ടിയതും ഒക്കെ. അപ്പോൾ 18-ആം പടിയിൽ എത്ര സംഭവങ്ങൾ നടന്നതാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാണുന്ന സിനിമകളിലെ സംഭവങ്ങളെല്ലാം തന്നെ ഡോക്യുമെൻറ്റഡ് റിയാലിറ്റി ആയിരിക്കണം എന്നുള്ളൊരു വാശി ഇല്ലാത്തൊരു കാലത്ത് വളർന്നതുകൊണ്ടാവണം ഞങ്ങളൊരു ഉണ്ടാക്കിയൊരു സിനിമ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഫിക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് എക്സാജറേറ്റഡ് ആണ് ഞങ്ങളുടെ സിനിമ. ആ എക്സാജറേഷനാണ്, അതിനെയാണ് നമ്മൾ സിനിമാറ്റിക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയാറില്ലേ, ഇതെന്താടാ സിനിമയാണ്, സിനിമയിലെ ഡയലോഗോ എന്ന് പറയില്ല, അതെന്താണ് സിനിമയിൽ റിയലിസം ഉണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്യാൻവാസിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാവുന്ന ഒരു ഒരു കഥ, അതിൻ്റെ എല്ലാ നിറങ്ങളോടും കൂടി പറയുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തത്. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും നമ്മൾ ഉണ്ണിക്ക് ചെറുപ്പകാലത്ത് കഥകൾ പറഞ്ഞു തന്നിട്ടുള്ള അമ്മമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ കുഞ്ഞമ്മ അല്ലെങ്കിൽ അമ്മമാരൊക്കെ നിറം പിടിപ്പിച്ചില്ലേ, കഥ പറയുമ്പോൾ തന്നെ ഒരു ഒരു എക്സാജറേഷൻ ഇല്ലേ. ആ അത് അങ്ങനല്ലേ നമ്മൾ കഥ ഒരു സംഭവം പറയുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഒരു നടന്ന കാര്യം തന്നെ ഒരാൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, കുറച്ച് വലുതായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ചെറിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു മാഗ്നിഫിക്കേഷനിലാണ്. കാരണം നിത്യജീവിതത്തിൽ ഒരു മനുഷ്യൻ എത്ര ഹൈറ്റ് ഉണ്ട്, ഒരു 6 അടി പൊക്കം, 7 അടി പൊക്കം, ഒരു 8 അടി പൊക്കമുള്ള മനുഷ്യരുണ്ട്. ഞാൻ ഒരു 6 അടി 7 അടി പൊക്കമുള്ള മനുഷ്യനാണ് സാധനമാണ്. സിനിമ സ്ക്രീനിന് ഒരാൾക്ക് എത്ര അടി പൊക്കമുണ്ട്. അപ്പോൾ അത്രയും എക്സാജറേഷൻ ഇതിലെ കാര്യങ്ങളിൽ നിന്നും സിനിമയിലേക്കുണ്ട്. എക്സാജറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസ് ഈ സിനിമയുടെ ഒരു ജീവൻ എന്നൊക്കെ പറയാം. അതും ആ കുട്ടികൾ സ്കൂൾ ഈ സിനിമയുടെ ജീവൻ ഫൈറ്റ് സീക്വൻസസ് ആണെന്ന് പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു സ്നേഹപൂർവ്വം. കാരണം എവറി ഫൈറ്റ് ബേസിക്കലി ഒരാൾക്കൊരു ആടി കൊടുക്കണമെങ്കിൽ, ആ ആടി സ്ക്രീനിൽ വർക്ക് ആവണമെങ്കിൽ അതിൻ്റെ ഇമോഷൻ വേണം. ആ ഇമോഷനാണ് ഇതിൻ്റെ ഒരു ഫൈറ്റ്. ഇപ്പോൾ ഈ സിനിമയിലെ ആക്ഷൻ സീക്വൻസസ് കമ്പോസ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് മാസ്റ്റർ കേച്ച എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണലി റിനൗണ്ട് സ്റ്റണ്ട് കൊറിയോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും നോക്കുന്ന സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് ആ സാധനം വർക്ക് ആവുന്നുണ്ട്. അതുപോലെ സുപ്രീം സുന്ദർ എന്ന് പറഞ്ഞാൽ ചെന്നൈ ഫൈറ്റേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ഇന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീനിയേജിലോ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ MGRനെയൊക്കെ വെച്ചിട്ട് ഫൈറ്റ്സ് കമ്പോസ് ചെയ്തിട്ടുള്ള ആദ്യകാല സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സിലൊരാളാണ്. അപ്പോൾ ഫൈറ്റ് ഇതിൽ ഹൈലൈറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഘടകം അയ്യപ്പൻ മാലയിട്ടിരിക്കുന്ന 41 ദിവസം അവൻ്റെ കൂട്ടുകാർ പഞ്ഞിക്കിടുന്നു എന്നൊരു സിറ്റുവേഷൻ വരുന്നു. അവൻ തിരിച്ചു വന്നിട്ട് അവൻ്റെ ആ ബസ് ഫൈറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ആ ഇമോഷനാണ്. രണ്ടാമത്തെ കാര്യം, അവർ കഷ്ടപ്പെട്ട് കാശ് പിരിച്ചുണ്ടാക്കിയ ആ സ്കൂൾ ബസ് ഒരു രാത്രി ഒരു ഡ്രങ്കൻ സ്യൂപ്പറിൻ്റെ മുകളിൽ കത്തിക്കപ്പെടുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഒരു സംഘം പിള്ളേർ അവിടെ ചെന്നിട്ട് സ്കൂൾ അടിച്ച് തീർക്കുകയല്ല ചെയ്തത്. അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോവാം, ഞങ്ങളിവിടെ ഉണ്ട്. ആ ഇമോഷനിലേക്ക് നമുക്ക് ആ ഫൈറ്റിനെ എസ്കലേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫൈറ്റ് സീക്വൻസ് ഇതിൻ്റെ തീർച്ചയായും ജീവനാണെന്ന് പറഞ്ഞത്. പക്ഷേ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മളെവിടെയും നമ്മൾ ആ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിലോട്ടല്ല പോയിരിക്കുന്നത്. നമ്മൾ ആ പറയുന്ന ഒരു സംഗതി ഒരു നോൺ വയലൻസിലേക്കുള്ള പടികയറ്റമാണ്. വയലൻസ് ടു നോൺ വയലൻസ് ആണ് സിനിമ. അതേപോലെ തന്നെ ഇപ്പം അയ്യപ്പൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം പുതിയ ആളുകളാണെന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ അത്രയും ഗംഭീരമായിട്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്, പെർഫോം ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് പറയുള്ളത്. കാരണം അതിന് തോന്നാൻ കാരണം ഇവരൊന്നും പുതിയ ആളുകളല്ല. ഇവരൊക്കെ ഇവിടെ തന്നെ ഒരുപാട് കാലമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സിനിമാ ലോകത്തിന് ഇവരെ കാണാൻ പറ്റിയില്ല. അവരുടെ സ്ട്രഗിൾ അല്ലെങ്കിൽ അവരുടെ കലാപരത കാണാൻ പറ്റിയില്ല. ഇവരൊന്നും ഇന്നലെ ജനിച്ചവരൊന്നുമല്ല. ഇവരെല്ലാവരും 10-22 വയസ്സുള്ള അല്ലെങ്കിൽ ഇവർ ഇതിനു മുമ്പ് പല മേഖലകളിൽ ഇവർ കഴിവ് തെളിയിച്ച് അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഇവരൊന്നും കാണാൻ കണ്ണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കൊരു പ്ലാറ്റ്ഫോം, ഒരുമിച്ച് വരാനൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കി കൊടുത്തു. ഇതൊന്നും ഇത് നിങ്ങളെങ്ങനെ ചെയ്യിച്ചു എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഇത് ഞാൻ ചെയ്യിച്ചു എന്നുള്ളതൊക്കെ ഭയങ്കര ഒന്നും ശരിയായ കാര്യമല്ല. കാരണം ഞാൻ ചെയ്യിച്ചു എന്നല്ല, അത് അവരുടെ ബ്രില്യൻസാണ്. അവരാണത് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കത് പെർഫോം ചെയ്യാൻ നിങ്ങളൊരു വേദി ഒരുക്കി കൊടുത്തു. ഇപ്പോൾ 10 വർഷം മുമ്പ് നിങ്ങൾക്ക് ഡബ് സ്മാഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, നിങ്ങൾക്ക് ടിക്ടോക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നു അത് ഡബ് സ്മാഷിൽ ഗംഭീരമാണ്, ടിക്ടോക്കിൽ ഗംഭീരമാണെന്ന് പറയുന്നു. അപ്പോൾ അതില്ലാത്ത കാലത്ത് എന്താണ് കഴിവുറ്റ കലാകാരന്മാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ മലയാള സിനിമയിലേക്ക് എടുക്കാൻ ചങ്കൂറ്റമുള്ളൊരു പ്രൊഡ്യൂസർ വരണം. അദ്ദേഹത്തിൻ്റെ പേര് ഷാജി നടേശൻ എന്നായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത് ചെയ്ത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായ ഒരു ഫിലിം മേക്കർ വരണം. അപ്പോൾ അത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പുതുമുഖങ്ങളെ വെച്ചിട്ടൊക്കെ ഇവിടെ സിനിമകളുണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് താരങ്ങളുണ്ടായിട്ടുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലോങ് റൺ. ഷെൽഫ് ലൈഫൊക്കെ അവരവരുടെ ആർട്ടിസ്റ്റിക് ഹിസ്റ്ററി അവരവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഞങ്ങൾ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ സിനിമ പ്രാക്ടീസ് ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. നമുക്കത് ഇവിടുന്ന് സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കാലം. അത് പതുക്കെ പതുക്കെ അത് കൊച്ചിയിലേക്കും മറ്റിടങ്ങളിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെയും കലാകാരന്മാർക്കൊരു ചെറിയ സ്പേസ് ഉണ്ട്. പ്രാദേശികത പറയുന്നതല്ല, എന്നാലും ഇവിടെ നിന്നും കലാകാരന്മാർക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിക് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു കമേഴ്ഷ്യൽ മുഖ്യധാരാ സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയ വളരെ ഹമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ സ്കൂൾ എന്ന് പറയുന്നത്, അതായത് മോഡൽ സ്കൂൾ കണ്ട് കോരിത്തരിച്ച് എൻ്റെ അടുത്തിരുത്ത 2 പേര് മോഡൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു നൊസ്റ്റാൾജിയുടെ എലമെൻ്റൊക്കെ വളരെയധികം വർക്ക് ചെയ്തിരുന്നു. മോഡൽ സ്കൂൾ എന്ന് പറയുന്നതിന് നമ്മൾ മോഡൽ എന്ന ഇംഗ്ലീഷ് വാക്ക് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അത് നമ്മൾ ഈ പ്രത്യേക ബിൽഡിങ്ങിൽ ഷൂട്ട് ചെയ്യപ്പെട്ടത് ഇതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മോഡൽ സ്കൂൾ മാത്രമല്ല, മോഡൽ സ്കൂൾ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അതുപോലെ അപ്പുറത്ത് കാണിക്കുന്ന സ്കൂളും ഒരു റെപ്രസെൻറ്റേഷനാണ്. അതൊരു പ്രത്യേക സ്കൂളിനെയോ ഒരു പ്രത്യേക പേരുള്ള സ്കൂളിനെയോ അല്ല ഡിനോട്ട് ചെയ്യുന്നത്. മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃക. ഒരു മാതൃകാ വിദ്യാലയം എങ്ങനെ ആകണം എന്ന് പറഞ്ഞ് തുടങ്ങി, പക്ഷേ അത് യഥാർത്ഥത്തിൽ അത് ഇങ്ങനൊരു അപജയത്തിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്നുള്ളൊരു റൈസാണ് നമ്മൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും മോഡൽ സ്കൂൾ പോലെ, SME സ്കൂൾ പോലെ, കോട്ടൺ ഹിൽ പോലെ പലതരം സ്കൂളുകൾ നമുക്ക് ഗ്ലാറിങ് എക്സാമ്പിൾസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലുമിനി, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്ന സ്കൂളുകളാണ്. നമ്മൾ പറയുന്നത് ഒരു ഈ കഥയ്ക്കകത്ത് 2 തരം കാറ്റഗറിയാണ്. റിഗാർഡ്ലെസ് ഓഫ് യുവർ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുകയാണെങ്കിലും പിന്നാക്കം നിൽക്കുകയാണെങ്കിലും അവിടെ നിന്ന് വരുന്ന കുട്ടികൾ പലപ്പോഴും ചാലഞ്ച്ഡ് ആവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതായത് എല്ലാ സൗകര്യങ്ങളുമുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 3 നേരം ആഹാരം കഴിക്കാനുണ്ട്, ഇഷ്ടംപോലെ മാറാനുള്ള വാർഡ്രോബുണ്ട്, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കാറുണ്ട്, 2 കാറുണ്ട്, ബൈക്കുണ്ട്. അങ്ങനെയുള്ള പല സാധ്യതകൾ ഉള്ളപ്പോഴും നിങ്ങളൊന്ന് ചലഞ്ച്ഡ് ആകുമ്പോഴാണ് നിങ്ങളുടെ എക്സലൻസിലോട്ട് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ലൈഫിൽ ചാലഞ്ച്ഡ് ആവുന്നു, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അൺകംഫർട്ടബിൾ സ്പേസസിലോട്ട് നിങ്ങൾ പോകുന്നു, അവിടെയാണ് നമ്മളുടെ യഥാർത്ഥ കഴിവുകൾ. മനുഷ്യൻ്റെ ഹിസ്റ്ററി തന്നെ സർവൈവലാണ് ബേസിക്കലി. അപ്പോൾ ഒരു ഹോസ്റ്റൽ മുറിയിലേക്ക് പെട്ടെന്ന് വീടിൻ്റെ സൗകര്യത്തിൽ നിന്ന് മാറുമ്പോഴത്തേക്കും അവിടെ അവന് നല്ല ആഹാരമൊന്നും കിട്ടിക്കൊണ്ടെന്നില്ല. അവിടെ നിന്ന് പഠിക്കേണ്ടി വരുമ്പോൾ, അവിടെ ചിലപ്പോൾ കൂടുതൽ നടക്കേണ്ടി വരുമ്പോൾ, അവിടെ അവന് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോൾ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലേക്ക് പോകുമ്പോഴത്തേക്കും, കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ജയിക്കുന്നവരാണ് ഒരു പക്ഷേ മനുഷ്യത്തിന് ചരിത്രം മാറ്റി എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ്, നീ നിൻ്റെ തൊട്ടടുത്തുള്ളവനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന മെസ്സേജ്. ആ തീം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇത് ഞാൻ കണ്ടുപിടിച്ച തീമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ പല രീതിയിൽ ആക്ച്വലി നമ്മളിത് കണ്ടിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ എന്താണ് പറയുന്നത്? അയൽക്കാരനെ സ്നേഹിക്കുക, അല്ലേ? അപ്പോൾ അത് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? അതായത് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരാളെ സ്നേഹിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു വരുന്നൊരു ഫിലോസഫിയിൽ നമുക്ക് പറയാനുള്ള ആയിരക്കണക്കിന് മില്യൻസ് ഓഫ് മെസ്സേജസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ നമ്മൾ സിനിമയിൽ ഒരാളെ കൊണ്ട് പറയിക്കുമ്പോൾ അതിനൊരു എംബഡഡ് നേച്ചർ വരും. അതായത് ആ സിനിമയ്ക്കകത്തുള്ള കാര്യം തൊട്ടടുത്തുള്ള ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അയാളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ നിന്നാൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള എല്ലാ ലീഡേഴ്സ് ഇൻ ദ സെൻസ്, ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമല്ല, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊരു ഡോക്ടറായിരുന്നു. അപ്പം അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് സർവീസിലാണ്. അപ്പം ഈ വലിയതുറ, വള്ളക്കടവ് ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഭീമാപ്പള്ളി ഭാഗത്തുള്ള ഒരുപാട് മുസ്ലിം സഹോദരന്മാരും എല്ലാ ദിവസവും വീട്ടിൽ രാവിലെ വന്നത് കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അവരിപ്പോഴും ഒരു റംസാൻ വരുമ്പോഴത്തേക്കും അവരിപ്പോഴും തേടിപ്പിടിച്ച് അന്വേഷിച്ച് എന്നെ കാണാൻ വരാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ട്. ഇപ്പോഴും 30 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഓർമ്മിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഡോക്ടറിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പം ഹീലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റാണ്, ഒരു അധ്യാപകൻ ചെയ്യുന്നത് തന്നെയാണ്. സ്വന്തം വിദ്യാർത്ഥിയിലേക്ക് അദ്ദേഹം ചെയ്യുന്നതും ഇമ്മീഡിയറ്റാണ്. ഒരു കാമുകൻ കാമുകിയോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്നതും, ഒരു മകനോട് അച്ഛൻ ചെയ്യുന്നതും ഒക്കെ ഇത് തന്നെയാണ്. ഒരു അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അവൻ്റെ സ്വപ്നത്തിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു പാരസ്പര്യം തൊട്ടടുത്തുള്ള ഒരാളോടെന്ന് തോന്നുന്നത് ഒരു ബന്ധത്തിനപ്പുറം ഒരു സ്ട്രേഞ്ചർ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ അയാളെ ഗുരു എന്ന് വിളിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ ലൈഫിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാറുണ്ട്. നീഡ് നോട്ട് ബി ദേ ആർ യുവർ ടീച്ചർ ഓർ യുവർ ഫാദർ ഓർ യുവർ മദർ. റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് വെൻ ഹീസ് എ സ്ട്രേഞ്ചർ, ചില സ്ട്രേഞ്ചേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ സ്ട്രേഞ്ചേഴ്സിനെ നമ്മളെപ്പോഴും ലുക്കപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഞാനും എൻ്റെ കുട്ടികളും തമ്മിലുണ്ട്. ഞാൻ ഈ കൊണ്ടുവന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന, നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ഈ 65 പേരും ഞാനും തമ്മിൽ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധം ഒരു ബോണ്ടിങ് ഉണ്ട്. അവരെ ഞാൻ എൻ്റേതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ട് കാണുന്നു. ഞങ്ങളുടേതായ ഒരു കുടുംബമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എല്ലാ അന്തഛിദ്രങ്ങളും മറന്നുകൊണ്ട്, എല്ലാ തരത്തിലുള്ള ഈഗോസും മറന്നുകൊണ്ട് നമുക്കൊരു 2 വർഷം നിലനിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ഇന്ന് ന്യൂക്ലിയർ കുടുംബങ്ങളിൽ നിന്നാണ്, അല്ലേ? ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നാണ് നമ്മുടെ സമൂഹം 100 വർഷം കൊണ്ടൊരു അണുകുടുംബത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹിക്കാൻ പറ്റാത്തത്ര വ്യക്തിപരമായ ഈഗോ വച്ച് പുലർത്തുന്നത് കൊണ്ടാവണം ഇതൊരു ഘട്ടത്തിൽ തകർന്ന്, ഈ സിസ്റ്റം തകർന്ന് വേണം. അപ്പം നമ്മൾ വീണ്ടും ശ്രമിക്കുന്നത് ഈ അണുക്കളായി കിടക്കുന്ന ചെറു ചെറു സംഘങ്ങളെ എങ്ങനെ നമ്മൾ കൂട്ടി ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു 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 കലാരൂപം, അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതലം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചത്. ഓക്കെ, മക്കളെ, കുട്ടികളെ എടീന്നൊക്കെ വിളിക്കുന്ന അധ്യാപകർ, അല്ലാത്ത അധ്യാപകരൊക്കെ ഉണ്ട്. ഓമനകളെ എന്ന് വിളിക്കുന്നൊരു ഒരാൾ, അങ്ങനൊരു അധ്യാപനമില്ല. അതൊരു അബ്സല്യൂട്ട്ലി എഴുതപ്പെട്ട, അതായത് നമ്മളിപ്പോൾ ഒരു സംസാരം തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഏറ്റവും മിനിമം വേർഡ്സിൽ നമുക്ക് എങ്ങനെ ഒരു ലാർജർ ഓഡിയനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് കേൾക്കുന്ന ഏറ്റവും ഗ്ലെയറിങ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ നേരം നിലയ്ക്കാത്ത കരഘോഷം മുഴങ്ങി എന്ന് പറയുന്നൊരു വാക്കിട്ടുണ്ട്. അപ്പോൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക ഓർ ദ വേൾഡ് വാട്ട് എവർ, അത് പറയുന്നതിന് ഇത്രയും വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മളെങ്ങനെ ഒരു വാക്കിലേക്ക് ചുരുക്കും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഒറ്റ വാക്കിലേക്ക് ചുരുക്കാൻ തോന്നിയതാണ് ഓമനകളെ. കാരണം അത്രയും മനോഹരമായൊരു വാക്ക്, മലയാളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ് ഓമന എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്രയും ഓമനത്വമുള്ള കുട്ടി, അല്ലെങ്കിൽ ഓമന, നമ്മൾ അങ്ങനൊരു വാക്കിനൊരു ഭയങ്കര ഇൻട്രൻസിക് ആയിട്ടുള്ളൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, ഒരു ബ്യൂട്ടി ഉണ്ട്, ഒരു വാത്സല്യമുണ്ട്. ഒരു അധ്യാപകന് തീർച്ചയായും സ്വന്തം കുട്ടികളെ വിളിക്കാൻ പറ്റുന്നൊരു വാക്കാണ്, അല്ലെങ്കിൽ ആർക്കും ആരെയും സ്നേഹപൂർവ്വം വിളിക്കാൻ പറ്റുന്ന വാക്കാണ്. മമ്മൂക്കയെക്കുറിച്ച് ഇത് ഇത്രയും പുതുമുഖങ്ങളൊക്കെയുള്ള, അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ കുറവുള്ള, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മമ്മൂക്കയുടെ കഥാപാത്രം നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ആ കഥാപാത്രത്തിന് ഈ സിനിമയിൽ ചെയ്യാനുള്ള ഞങ്ങൾക്കായിരുന്നു മമ്മൂക്കയുടെ ആവശ്യം. മമ്മൂക്കയ്ക്ക് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ 400 സിനിമകൾക്കിടയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 32 വർഷത്തെ കരിയറിലോ അങ്ങനെ അത്ഭുതകരമായിട്ട് ഇനിയൊന്നും ഇങ്ങനൊരു സിനിമയിലൊരു പ്രസൻസ് കൊണ്ട് നേടാനില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ വരുന്നൊരു സമയം വളരെ 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 കുറഞ്ഞ സമയം കൊണ്ട് വളരെ ക്രെഡിബിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് എഫക്റ്റീവ് ആക്കണമെങ്കിൽ, എന്നാൽ ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യേണ്ടത് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു ഭയങ്കര നീഡായിരുന്നു. ആ സബ്ജക്റ്റിന് അത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലൊരു നടനിലേക്ക് ധൈര്യപൂർവ്വം നമ്മൾ സമീപിച്ചതും അദ്ദേഹത്തിന് അങ്ങനൊരു ക്യാരക്ടർ ചെയ്യാനൊരു മനസ്സുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചതും. അപ്പോൾ അത് ഞാൻ അതിനെ കാണുന്നത് അദ്ദേഹത്തിന് ഈ കഥാപാത്രം അതിഗംഭീരമായി എന്ന് തോന്നിയത് കൊണ്ടോ, അദ്ദേഹത്തിന് ഈ ഒരു ക്യാരക്ടർ ചെയ്തില്ലെങ്കിൽ ഒരു തീരാനഷ്ടമായി തീരുമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടോ അല്ല അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തത്. അദ്ദേഹം ചെയ്യാൻ കാരണം കുറേ പുതിയ ആൾക്കാരെ അവരെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഈ സിനിമ. അപ്പോൾ ഇതിനൊരു കുറച്ചും കൂടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനൊരു സാധനം വരുന്ന ഒരു പ്രവണതയെ അദ്ദേഹം ഭയങ്കര ഓപ്പൺ ഹാർട്ടഡായിട്ട് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടാവുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ ഒരു സീനിയർ എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ കാര്യം തന്നെയാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്, ആര്യ ചെയ്തിരിക്കുന്നത്, സുരാജ് കുഞ്ഞാറുമോട് ചെയ്തിരിക്കുന്നത്, പ്രിയാമണി ചെയ്തിരിക്കുന്നത്, നന്ദുചേട്ടൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇവരാരും അവരവരുടെ ഒരു ഡെയിലി ബ്രെഡ് സർവൈവലിന് വേണ്ടിയിട്ട് ഒരു കഥാപാത്രത്തിൻ്റെ മാസ്മരികത കൊണ്ടോ ഒന്നും ചെയ്തതല്ല. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി യുണീക്കാണ്. ആ യുണീക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതൊരു ടോട്ടൽ ഇൻഡസ്ട്രിയുടെ പുതുമുഖങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മളൊരാളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പെഷ്യലായി ഇട്ട് അദ്ദേഹത്തിന് ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കുക, അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഇലക്ട്രിഫൈയിങ് ആയിട്ട് എന്തെങ്കിലും ഒരു മൊമെൻറ്റ് കൊടുക്കുക, അറ്റ്ലീസ്റ്റ് ഒരു മൊമെൻറ്റ് കൊടുക്കുക. ഈ പുതുമുഖങ്ങളോടൊപ്പം നിൽക്കുമ്പോഴത്തേക്കും അദ്ദേഹം അമേച്ചറായിട്ട് ഉള്ളൊരു ആക്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നാതിരിക്കുക. നമ്മൾ എടുക്കേണ്ട കരുതലുകൾ, അദ്ദേഹത്തിന് ഒരു ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹത്തിനുണ്ടൊരു ആക്ടർ എന്നുള്ള നിലയിൽ ഉണ്ടാവേണ്ട കംഫർട്ട് സോൺസ്. ഞങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 7 ദിവസങ്ങളാണ്. അദ്ദേഹം ഈ സിനിമയിൽ ആ അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് ചെയ്തിരിക്കുന്ന 5.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ആ 2 സീനും ഒരു ആക്ഷൻ സീക്വൻസും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും വേറെ ആരും അറിയേണ്ട കാര്യങ്ങളല്ല, ഇതൊരു ഇൻറ്റേർണൽ കാര്യമാണ്. ഇതിപ്പം നിങ്ങളും ഒരു ഇങ്ങനൊരു റേഡിയോയ്ക്കകത്ത് വർക്ക് ചെയ്യുന്നൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നിങ്ങളടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ ഒരു കാര്യം പുറത്തോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സംഗതിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത ആതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മുഴുവൻ ഉരുളും കല്ലുകളും ഭയങ്കര വെയിലും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു റാമ്പൊക്കെ ഇട്ടിട്ട് ആൾക്കാർ നടന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹം 1 കിലോമീറ്ററോളം നടന്നിട്ട് വേണം ആ സ്പേസിലെത്താൻ. ഇതൊക്കെ ആൾക്കാർ അറിയേണ്ട കാര്യങ്ങളല്ല. സ്ക്രീനിൽ കാണുമ്പോൾ ഇത് കണ്ടു, അവിടെ എത്തപ്പെട്ടു, കണ്ടു. അത് നമ്മൾ സീജ് ചെയ്തൊന്നും അല്ലല്ലോ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ ഇമേജ്, ആ ഗ്രേറ്റ് ഇമേജ് നമ്മൾ വർക്ക് എന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സിനിമാറ്റോഗ്രാഫറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോസിബിലിറ്റിയാണ്. പക്ഷേ ഒരുപാട് പ്രൊഡക്ഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ ഡിഫിക്കൽട്ടീസ് ഏറ്റെടുക്കാൻ ഇതിൻ്റെ ലൈൻ പ്രൊഡ്യൂസറായിട്ടുള്ള മിഥുൻ എബ്രഹാം തയ്യാറായിരുന്നു. അത് ഷാജി നടേശൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹവും വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. ഇതൊരു ഗോഡൗണിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ ടെറസിലോ ഒക്കെ അങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഒരു ഡയറക്ടറിൻ്റെ ഒരു ഐഡിയ, ഒരു വിഷനോടൊപ്പം അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ട് ഭയങ്കര തിയേറ്ററിക്കലി, ഭയങ്കര സൗണ്ട് വൈസും വിഷ്വൽ വൈസും ഭയങ്കര നല്ലതായിരിക്കും എന്നുള്ള ഒരു ഭ്രാന്തൻ തോട്ടിൻ്റെ മുകളിൽ അയാൾ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് അത് നടന്നത്. അതേസമയം അത് മമ്മൂക്ക വന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ എല്ലാവരും പാട്ടെടുക്കാൻ പോകുന്നൊരു സ്ഥലമാണ്, അവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലമല്ല. നോർമലി അത് നമ്മളൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു നാച്ചുറൽ കണ്ടീഷനിലാണ് അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇതൊന്നും ആൾക്കാരോട് അറിയേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. That just happened. Red FM Melting Point.